നമസ്കാരം. മുസ്ലിം വനിതകളുടെ സ്വത്തവകാശത്തിന് ശരീഅത്ത് നിയമം ബാധകമാക്കുന്ന നിലവിലെ രീതി തുടരണമെന്ന നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കണമെന്ന മുസ്ലിം സംഘടനാ നേതാക്കളുടെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചത്രേ. സ്വത്തവകാശത്തിൽ മുസ്ലിം സ്ത്രീകൾ വിവേചനം നേരിടുന്നു എന്ന ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. മുഖ്യന്റെ വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം. പൊതുവികാരത്തിന് വിരുദ്ധമായ നിലപാടെടുക്കില്ല എന്ന് ഉറപ്പു നൽകി പോലും. ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം പരിഷ്കരിക്കാനും സ്ത്രീ സമത്വവും നവോത്ഥാനവും പറഞ്ഞ് മതിലും വേലിയും കെട്ടാനും നടക്കുന്നവർ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിലെടുക്കുന്ന നിലപാട് എത്ര അപരിഷ്കൃതവും ഇരട്ടത്താപ്പുമാണ്. മുസ്ലിം വനിതകളുടെ സ്വത്തവകാശത്തിലെ വിവേചന പ്രശ്നത്തിൽ മുഖ്യമന്ത്രി കേൾക്കുന്നതും നിലപാടെടുക്കുന്നതും പുരോഹിത വർഗത്തിൻ്റെ വാദങ്ങൾ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രാകൃതമായ കാര്യം. മുസ്ലിം വനിതകളോടല്ല ഇക്കാര്യത്തിൽ ചർച്ച നടത്തേണ്ടത്. അതല്ലേ ഒരു സാമാന്യ യുക്തി? മതപുരോഹിതരുടെ വാക്കുകളാണോ പൊതുവികാരം? 7-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണോ ഇന്നും പിന്തുടരേണ്ടത്? ജനാധിപത്യ വ്യവസ്ഥയിലും മതത്തിൻ്റെ പേരിലുള്ള ഈ വിവേചനം തുടരുന്നു എന്നത് എത്ര അപഹാസ്യമാണ്. ഒരു വശത്ത് നവോത്ഥാനം, പുരോഗമനം, സ്ത്രീ സമത്വം, വനിതാ ശാക്തീകരണം എന്നൊക്കെ പ്രസംഗിക്കുകയും അതേസമയം ഇതൊക്കെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ട വിഭാഗത്തിൻ്റെ കാര്യം വരുമ്പോൾ സംഘടിത ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ സ്ത്രീകളോ ക്രിസ്ത്യൻ വിഭാഗത്തിലെ സ്ത്രീകളോ ഒന്നും ഇതുപോലെ വിവേചനങ്ങൾ നേരിടുന്നവരല്ല. എന്നിട്ടും നവോത്ഥാന പുരോഗമന പ്രസംഗം മുഴുവൻ അവരോടാണ്. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പസ്വാമിയെയും പണ്ഡിറ്റ് കുറുപ്പിനെയും പോലുള്ള നിരവധി നവോത്ഥാന നായകരും തിരുവിതാംകൂർ രാജാക്കന്മാരുമൊക്കെ ഹിന്ദുക്കളുടെ ഇടയിലും മിഷണറിമാരും ചാവറാച്ചനെ പോലുള്ളവരും ഒക്കെയായി ക്രിസ്ത്യാനികളുടെ ഇടയിലും 10 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പാകിയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ആകെ സാക്ഷരതാ നിരക്ക് 12% ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ അത് 47% ആയിരുന്നു എന്നോർക്കണം. നവോത്ഥാനവും പുരോഗമനവും വേണ്ട സമൂഹത്തോട് പ്രസംഗിക്കൂ. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലെ വനിതകളെ വീണ്ടും അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ്. മതമൊക്കെ മാറ്റിവെച്ച് നിലപാടെടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇനി എപ്പോഴാണോ സാധിക്കുക? മുത്തലാഖ് പോലുള്ള പ്രാകൃതമായ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞപ്പോഴും ഈ നവോത്ഥാനം പ്രസംഗിക്കുന്നവർ അതിനെതിരായിരുന്നു എന്നതാണ് രസകരം. മുത്തലാഖ് പോലുള്ള ആചാരങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ല എന്നോർക്കണം. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇന്നും ഇതുപോലുള്ള പ്രാകൃതവും അപഷ്കൃതവും കടുത്ത മനുഷ്യാവകാശ ലംഘനവുമായ കാര്യങ്ങൾ നടക്കുന്നു എന്നത് ലജ്ജാകരമാണ്. നവോത്ഥാനം പ്രസംഗിക്കുന്നവർ അധികാരം കയ്യിലുള്ളപ്പോഴും നവോത്ഥാന പ്രക്രിയയിലൂടെ കടന്നുപോയവരോട് മാത്രം വീണ്ടും വീണ്ടും നവോത്ഥാനം പ്രസംഗിക്കുന്നു. അതേസമയം നവോത്ഥാനം വേണ്ട യഥാർത്ഥ സമൂഹത്തെ പ്രാകൃത ഗോത്ര കാലഘട്ടത്തിൽ തളച്ചിടുന്നതിനെതിരെ ഇക്കൂട്ടർ പ്രതികരിക്കുന്നതുമില്ല. നവോത്ഥാനവും പുരോഗമനവും ഒന്നും പ്രസംഗിക്കാത്തവരാകട്ടെ, അവർക്ക് അധികാരമുള്ളപ്പോൾ മനുഷ്യനെ തളച്ചിടുന്ന പ്രാകൃത ഗോത്ര നിയമങ്ങൾ പിഴുതെറിയുകയും ചെയ്യുന്നു. കവല പ്രസംഗമല്ല വേണ്ടത്, പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിലാണ് കാര്യം. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ മുത്തലാഖ് പോലെ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിലും മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ നിലപാടെടുക്കും എന്നുറപ്പ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.